ഡാഡീസ് ആൻഡ് മമ്മാസ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഡാഡ മമ്മ സ്റ്റേഷൻ തമ്മിൽ കണ്ടുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ അല്ലെങ്കിൽ നട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനെ പ്രോട്ടീൻ പൗഡർ എന്നും പറയാറുണ്ട് നമ്മൾ ഫസ്റ്റ് 6 മന്ത്സ് എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അതിലുള്ള ന്യൂട്രിയൻസിനെ ഒരിക്കലും നമ്മൾ വേറെ ഒരു ഫുഡും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ 6 മന്ത്സ് കഴിഞ്ഞ ശേഷം സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാ പേരൻസും ചിന്തയാണ് എന്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ന്യൂട്രിയൻസ് കിട്ടും എന്നൊക്കെ എല്ലാവരും ആലോചിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുത്തോട്ടെ പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ തന്നെ അവരുടെ ഫുൾ ബാലൻസ്ഡ് ഡയറ്റാണ് ഇത് ഇതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ കംപ്ലീറ്റ് ബോഡിയുടെ ഡെവലപ്മെന്റ് മസിൽസിന്റെ ബോൺസിന്റെ ടീത്തിന്റെ അങ്ങനെ പറയാനാണ് നിരവധി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കാരണം ഞാൻ ഓരോ ഡ്രൈ ഫ്രൂട്ടിന്റെ ഞാൻ ആക്ച്വലി ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള എന്താണ് കാരണം എന്നുള്ളതിന്റെ എല്ലാ റീസൺസും ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഫ്രൂട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നില്ല അത് പീനട്ട് ആണ് പീനട്ട് കാരണമുണ്ട് കുഞ്ഞുങ്ങൾക്ക് അലർജി ഫോം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല ഇവിടെ എന്നാൽ ചില ആൾക്കാർ ഇതിനകത്ത് ഡ്രൈ ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ ചുക്ക് പൊടി അല്ലെങ്കിൽ അതേപോലെ തന്നെ ടെർമറിക് ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിന്റെ കൂടെ ഫ്രൂട്ട്സ് പൗഡർ അല്ലെങ്കിൽ നട്ട് പൗഡർ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഹെൽത്ത് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 150 ഗ്രാം ആൽമണ്ട് 150 ഗ്രാം പിസ്ത 150 ഗ്രാം കാഷ്യൂനട്ട് അതേപോലെ തന്നെ 150 ഗ്രാം വാൾനട്ടിൻ്റെ ആവശ്യമുണ്ട് ബട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ടുള്ളത് ഇത്രയും വാൾനട്ടാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി ആ വാൾനട്ടാണ് യൂസ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ഉണ്ടാക്കുമ്പോൾ മോസ്റ്റ്ലി കാണപ്പെടുന്ന ഒന്നാണ് അതിൽ നിന്നുള്ള ഓയിൽ കണ്ടൻറ്റ് വെളിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റിക്കി ഫോം ആവുകയും അത് കുഞ്ഞുങ്ങൾക്ക് ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാക്കുകയും ചെയ്യും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ പാം ജാഗ്രയുടെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് പൗഡർ ചെയ്യുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം വറുത്തെടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ബർണറിൻ്റെ ഫ്ലെയിം ലോ ആയിരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ അത് ബേണായി പോകാൻ ചാൻസസ് ഉണ്ട് പാൻ ചെറുതായി ചൂടായി കഴിഞ്ഞ ശേഷം ഞാനിവിടെ ആദ്യമായി വറുക്കുന്നത് കാഷ്യൂനട്ട്സ് ആണ് ഇതിൽ കാലറീസ് പ്രോട്ടീൻ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഫൈബർ കോപ്പർ മഗ്നീഷ്യം മാംഗനീസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അധിക അളവിൽ കോപ്പർ ആൻഡ് മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലിനും ബ്ലഡ് വെസലിൻ്റെയും മെയിൻ്റനൻസിന് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ ഇത് കാർഡിയോ വാസ്കുലർ ഹെൽത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഈ ബട്ടറി ഫ്രൂട്ട് കുഞ്ഞുങ്ങളുടെ കണ്ണിനും സഹായിക്കുന്ന ഒന്നാണ് അതിൻ്റെ കാഴ്ചയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഉറപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഫുഡാണ് കാഷ്യൂ ഏകദേശം ഡ്രൈ റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അത് വാങ്ങാം അടുത്തതായി നമ്മളിവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വറുക്കാൻ പോകുന്നത് പിസ്തയാണ് പിസ്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് അവർക്ക് വൈറ്റമിൻ എ സി ഇ തയമിൻ റൈബോഫ്ലേവിൻ ഫോളേറ്റ് ഫൈബർ പ്രോട്ടീൻ ഫാറ്റ് കാലറീസ് കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് ഇത് ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും ഇവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് പിസ്ത അടുത്തതായി ഞാൻ വറുക്കുന്നത് ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഫൈബർ പ്രോട്ടീൻ മാഗ്നീഷ്യം വൈറ്റമിൻ ഇ ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് നല്ല അളവിലുള്ളത് കൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങളുടെ എല്ലിനും അതേപോലെ തന്നെ പല്ലിൻ്റെയും സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് രണ്ട് കീ ന്യൂട്രിയൻസ് ആയിട്ടുള്ളത് റൈബോഫ്ലേവിനും എൽ കാർണിറ്റൈൻ എന്ന് പറഞ്ഞ ന്യൂട്രിയൻസ് ആണ് ഇതെന്തുകൊണ്ടാണ് കീ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ബ്രെയിൻ ഫംഗ്ഷന് സഹായിക്കുന്ന ഒന്നാണ്
അതുകൂടാതെ തന്നെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി നട്ടാണ്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും അവർക്ക് കൊളസ്ട്രോൾ ഡയബറ്റീസ് എന്നുള്ള രോഗങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അവരുടെ ഡൈജഷന് സഹായിക്കുന്ന ഒരു നട്ട് കൂടിയാണ് ഇത്. ഞാനിവിടെ വറുക്കുന്നത് വാൾനട്ടാണ്. വാൾനട്ടിൻ്റെ ഉള്ളിൽ കാലറീസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, ഫാറ്റ്, അതേപോലെ തന്നെ കാൽഷ്യം, അയൺ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അധിക അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. ഇതിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ഒപ്റ്റിമൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉറക്കം പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായിക്കുന്ന ഒന്നാണ്. വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ ഗ്രൈൻഡറിൽ ഇതിനെ പൗഡറി ഫോം ആക്കാൻ വേണ്ടി. എന്നാലും ഇതൊരു ചെറു ചൂടിൽ വേണം പൗഡറി ഫോം ആക്കാൻ. ഇത് നമ്മൾ ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, അറ്റേ ഷോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല, കാരണം ഇതിനകത്തുള്ള ഓയിൽ കണ്ടൻറ്റ് വെളിയിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെയും ഗ്രൈൻഡ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡിയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനും അവർക്ക് ഇൻസ്റ്റൻ്റായി എനർജി കൊടുക്കാനും കോൺസിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഡൈജസ്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ കണ്ണിനും എല്ലിനും അതേപോലെ തന്നെ പല്ലിൻ്റെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ ന്യൂട്രീഷ്യസ് ആണ്. ഇത് കുഞ്ഞുങ്ങളുടെ ഏത് തരം ആഹാരത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൊടുത്താൽ മതി. ഈ നട്ട് പൗഡർ ക്ലീനായിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ. ഇത് നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരേക്കും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ബട്ടൺ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. കാരണം എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇൻബോക്സിലെത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കമൻറ്റും ചെയ്യുക.